2016ഓടെ തലസ്ഥാന നഗരത്തെ പേവിഷ വിമുക്ത നഗരമാക്കാനുള്ള പദ്ധതിക്ക് തിരുവനന്തപുരം നഗരസഭ തുടക്കം കുറിച്ചു. ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര ഏജൻസിയുമായി ചേർന്നാണ് നഗരസഭ നായ്ക്കളുടെ വന്ധ്യംകരണം നടത്തുന്നത്. തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണത്തിനായി ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര ഏജൻസിയുമായാണ് നഗരസഭ കരാർ ഒപ്പിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മുതൽ തെരുവ് നായ്ക്കളുടെ സെൻസസിന് തുടക്കം കുറിച്ചു. ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം സംവിധാനം വഴിയാണ് ഏകദേശ കണക്കെടുക്കുന്നത്. നഗരത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭ അന്താരാഷ്ട്ര ഏജൻസിയുമായി ചേർന്ന് നായ്ക്കളുടെ വന്ധ്യംകരണം ആരംഭിക്കുന്നതെന്ന് മേയർ അഡ്വക്കേറ്റ് കെ ചന്ദ്രിക വ്യക്തമാക്കി. ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയുമായി എം ഒ യു വെച്ചുകൊണ്ട് അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള നായ്ക്കളെ പിടിക്കാനുള്ള ആൾക്കാർ, ഡോക്ടേഴ്സ്, അതിൻ്റെ മാനേജർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നഗരത്തെ ഇവരെല്ലാവരും അതിൻ്റെ ആൾക്കാരാണ്. ഈ നഗരത്തെ പേവിഷ വിമുക്ത നഗരമാക്കുന്നതിന് വേണ്ടിയുള്ള സർവേ അവർ തുടങ്ങിക്കഴിഞ്ഞു. അത് ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS സിസ്റ്റം ഉപയോഗിച്ചാണ് എത്ര തെരുവ് നായ്ക്കൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അനിയന്ത്രിതമായി പെരുകുന്ന തെരുവ് നായ്ക്കളെ അടിയന്തരമായി വന്ധീകരിച്ചുകൊണ്ട് അതുപോലെ വാക്സിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേവിഷ വിമുക്ത നഗരമായി 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ നഗരസഭയെ പ്രഖ്യാപിക്കാൻ കഴിയും. തെരുവ് നായ്ക്കളുടെ കണക്കെടുത്ത ശേഷം തുടർ നടപടിയായി പേട്ട, തിരുവല്ല മൃഗാശുപത്രികളിൽ വെച്ച് നായ്ക്കളുടെ വന്ധ്യംകരണ ശസ്ത്രക്രിയ ആരംഭിക്കും. നായ ഒന്നിന് 445 രൂപ വെച്ചാണ് ഈ ബൃഹത് പദ്ധതിക്ക് തിരുവനന്തപുരം നഗരസഭ തുടക്കം കുറിക്കുന്നത്. 2016ഓടെ തലസ്ഥാന നഗരം പേവിഷ വിമുക്തമാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.